കണ്ടില്ല, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ഡിഫറെൻറ്റാണ് വരുന്നത്, നമ്മുടെ നിറം കൂടി 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 വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുന്ന ഒരു അടിപൊളി സാധനമാണ് കേട്ടത്. ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഒരു പുതിയ കുഞ്ഞു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ, മുഖക്കുരുവിൻ്റെ കറുത്ത പാടുകൾ, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ, വെയിൽ കൊണ്ട് കരിവാളിപ്പ്, കണ്ണടിയിലുണ്ടാകുന്ന കറുത്ത പാട്, അങ്ങനത്തെ പ്രശ്നമെല്ലാം മാറ്റിയെടുത്തിട്ട് ഫേസ് നല്ല ബ്രൈറ്റനാക്കാനും നല്ല ഗ്ലോ വരുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ പാക്ക് കൊണ്ട് നമ്മൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് യൂസ് ആക്കുന്നത്, ഒരു പ്രാവശ്യമല്ല രണ്ട് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇഷ്ടപ്പെട്ടാൽ മാത്രം യൂസ് ആക്കിയാൽ മതി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് വിട്ട് കളയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് യൂസ് ആക്കിയിട്ട് കുഴപ്പമില്ല എന്നാണെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഈ പാക്ക് വന്നിട്ട് വീക്കിലി രണ്ടോ മൂന്നോ തവണ ചെയ്ത് കൊടുക്കണം. ഒരു പ്രാവശ്യം യൂസ് ആക്കിയാൽ റിസൾട്ട് കിട്ടില്ല, വീക്കിലി മൂന്ന് തവണയും യൂസ് ആക്കിയാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ വീഡിയോസ് എല്ലാവരും ഫുള്ളായി കാണുക, സ്കിപ്പ് ചെയ്ത് പോകരുത്. സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്നതും ഇതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും മനസ്സിലാവില്ല. ഫുള്ളായി ഒന്ന് കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ഇത് മൂന്നും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. ഇപ്പം ഞാൻ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എടുത്തിട്ടുള്ള ഒരു ഇതുപോലെ ഒരു പീസ് തക്കാളി എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇപ്പം ഞാൻ ഒരു ചെറിയ പീസ് ഇതുപോലെ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല വണ്ണം ഒന്ന് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കണം, വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം. മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പം നമുക്കതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്, അപ്പം നമുക്കതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ തരുതരിപ്പ് ഉണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമില്ല, വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യ സ്റ്റെപ്പിലേക്ക് പോവാം. രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് പോവാം കേട്ടോ. ഇതുപോലെ ഒരു ബൗൾ എടുക്കുക, ചെറിയൊരു പാത്രം എടുക്കുക, അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഈ ടൊമാറ്റോ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിന് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പാല് കേട്ടോ, നമ്മൾ തണുപ്പിച്ച പാലാണ്, കാച്ചാത്ത പാല് കേട്ടോ. ഇനി നമ്മൾ കാച്ചിയ പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അത് തണുപ്പിച്ച പാല്. തണുപ്പിച്ച് പറഞ്ഞാൽ കാച്ചാത്താണ് ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഫ്രിഡ്ജിൽ വെച്ച പാലാണ് അതുകൊണ്ട് തണുപ്പിച്ച പാലെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നല്ലൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. നല്ലൊന്ന് മിക്സാക്കി ആദ്യം ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം, എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് ചെയ്ത് കാണിക്കുന്നത്. ഞാൻ ഫേസിൽ സാധാരണ ചെയ്ത് കാണിക്കാറുണ്ട്, എന്നാൽ ഞാൻ ഫേസിൽ ചെയ്യുന്നുണ്ട്, എന്നാലും ഞാൻ കയ്യിൽ ആദ്യം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കയ്യിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ടൈം ഇതാണ് ചെയ്യേണ്ടത്. ഒരു 5 മിനിറ്റോളം നല്ല മസാജ് ചെയ്ത് കൊടുക്കണം. മസാജിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. അപ്പോൾ എൻ്റെ ഫേസിൽ കാണിക്കുന്ന സമയത്ത് അതെനിക്ക് നിങ്ങളുടെ മുന്നിൽ ഫേസ് അധികം കാണിക്കാറില്ല. അപ്പോൾ ഫേസ് എന്താ കാണിക്കാത്തത് ചോദിച്ചാൽ ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങളുണ്ടാകുമല്ലോ. ഫേസ് കാണിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാകും, അല്ലാതെ ഇത് ഞാൻ യൂസ് ആക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ കാണിച്ച് തരുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു പാക്ക് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ച് തരേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ നമുക്ക് യൂസ് ആക്കി നോക്കി നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നറിഞ്ഞ ശേഷം മാത്രമാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അല്ലാതെ ഓരോരുത്തർ പറയുന്നുണ്ട് ഫേസിൽ കാണിച്ചൂടെ, നിങ്ങൾ ഫേസ് എന്താ കാണിക്കാത്തത്, അങ്ങനെ വെളുത്തയിൽ എന്തിനാണ് കാണിക്കുന്നത്, കറുത്തയിൽ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടേതായ ഓരോ കാര്യങ്ങളുണ്ടാകുമല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഫേസിൽ ഫുള്ളായിട്ട് ഞാൻ ചെയ്ത് കാണിക്കാത്തത്. എന്നിട്ട് ഞാൻ ഫേസിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് കാണിച്ച് തരുന്നുണ്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ട്രൈ ചെയ്ത ആവശ്യം മതി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത വെറും പച്ചക്കറികളൊക്കെ വെച്ചിട്ടുള്ള ഒരു പാക്കാണ്. ഇതിൽ കെമിക്കൽസ് ഒന്നും അടങ്ങാത്ത ഒരു പാക്കും കൂടിയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ, നമുക്ക് അതിലാണ് റിസൾട്ട് കിട്ടുക. അപ്പം നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇതൊന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ. അപ്പം നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം.
ഇത് നിങ്ങളുടെ മുന്നിൽ തന്നെ എന്നെ വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഫേസിലും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ ലാസ്റ്റ് എന്താണ് പാക്ക് രണ്ടാം സ്റ്റെപ്പ് ഇടുമല്ലോ, അതിൽ ഞാൻ കാണിക്കാം. പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പിനെ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കയ്യത്തേക്ക് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി രണ്ടാമത് സ്റ്റെപ്പിലേക്ക് പോകാം. നല്ലൊരു ഗ്ലോ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ, ഈ ക്യാമറയിൽ അറിയാൻ പറ്റാണ്ടാണ്. നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ആ ബ്രൈറ്റ്നസ് അറിയാൻ പറ്റാണ്ടാണ്. ഈ തേച്ച ഭാഗത്ത് മാത്രം നല്ലൊരു ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ. നല്ല ഡിഫറൻറ്റ്, നല്ല ഡിഫറൻറ്റാണ് ഉള്ളത്. അത് എനിക്കറിയാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ട്രൈ ചെയ്താൽ മതി, നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. അതിന് എന്നിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാം കേട്ടോ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ കയ്യിലും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തിലേക്ക് പോകട്ടെ. രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ. ഫസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് കേട്ടോ. രണ്ടാം സ്റ്റെപ്പിലേക്ക് അതേ പാത്രം തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാം സ്റ്റെപ്പിലേക്ക് ഞാൻ പോകുന്നത്. രണ്ടാം സ്റ്റെപ്പ് പറയുന്നത് എന്തൊക്കെയാണ് വെച്ചാൽ, നമ്മൾ ഈ ടൊമാറ്റോ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന് കുറച്ചെടുക്കുക. നമുക്ക് അത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതൊന്ന് കുറച്ചെടുക്കുക കേട്ടോ. കുറച്ച് നമ്മുടെ ഫേസിന് എത്രയാണോ വേണ്ടത് അത് മാത്രം എടുത്താൽ മതി, അതിൻ്റെ കൂടുതൽ ആവശ്യമില്ല. പിന്നെ ഒരു ചെറിയ ടൊമാറ്റോൻ്റെ പകുതി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വലുതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പഞ്ഞം പിടിച്ച പോലെ ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇങ്ങനെ വരകി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ ആക്കിയിട്ട് എടുക്കുക. നിങ്ങളൊക്കെ എങ്ങനെയാണോ എടുക്കണമെന്ന് എനിക്കറിയില്ല. കുറച്ച് പിശുക്ക് തരമൊക്കെ നമുക്ക് വേണം. എന്തുമ്പോൾ ഒരുപാട് പിശുക്ക് ഇല്ലാതിരുന്നാൽ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ച് പിശുക്ക് തരമൊക്കെ വേണം. അപ്പോൾ ഞാൻ ഒരു മുറി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് യൂസ് ആക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ടാണ് ഒരു മുറി മാത്രം എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഫേസിലേക്ക് ഇടേണ്ടത് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഫേസിലേക്ക് ഇടുന്നത് നമുക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിലുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറെ സാധനങ്ങൾ ചേർക്കാനുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഹണിയാണ് കേട്ടോ. ഇപ്പോൾ ഹണി ചേർക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇതും കൂടി ചേർത്ത് കൊടുക്കുക. ഈ രണ്ട് സാധനങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ഹണിയും നമ്മുടെ ടൊമാറ്റോ തക്കാളി അതും കൂടി നല്ല മിക്സാക്കി എടുക്കുക. ഇങ്ങനെ മിക്സാക്കിയിട്ട് ഇങ്ങനെ ഇളക്കി 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 കൊടുക്കുക. അപ്പോൾ നല്ലൊരു തിക്നെസ്സോടുകൂടി നമുക്ക് നല്ലൊരു പേസ്റ്റ് ഇതിൻ്റെ രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്, കണ്ടില്ലേ. ഈ ഒരു ഇതിലാക്കി എടുക്കുക. ഇങ്ങനെ ആക്കി എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലാണ് ഒന്ന് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ഞാൻ കയ്യിൽ തന്നെയാണ് അപ്ലൈ ചെയ്തത്. പിന്നെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഒന്ന് 2-3 മിനിറ്റോളം ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കണം. നമുക്ക് മസാജിലാണ് റിസൾട്ട് കിട്ടുക കേട്ടോ. ഈ പാക്കല്ല, ഏത് പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലും നമുക്ക് മസാജിലാണ് നിർബന്ധം. ഈ നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് അവർ നമുക്ക് ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ നല്ല മസാജ് ചെയ്ത് കൊടുക്കില്ലേ, അതിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. നിങ്ങൾ അതുപോലെ തന്നെ മസാജൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കൈ കൊണ്ട് നമുക്കാവുന്നത് പോലെ നമ്മുടെ രീതിക്ക് നല്ല ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഹണിയൊക്കെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന പാടുകൾ അതുപോലെ തന്നെ ചുളിവില്ലാണ്ടാക്കാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ കണ്ണിനടിയിലുണ്ടാകുന്ന കറുത്ത പാട് നല്ല മോയ്സ്ചറൈസറായിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കും. അടിപൊളി സാധനം ഹണി. ഹണി വെറുതെ ഒന്ന് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്യണം കൂടി അടിപൊളി കേട്ടോ. നമ്മൾ മോയ്സ്ചറൈസറായിട്ട് ഇരിക്കാൻ സഹായിക്കും, കണ്ടില്ല. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ഡിഫറൻറ്റാണ് വരുന്നത്. നമ്മുടെ നിറം കൂടി വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുന്ന ഒരു അടിപൊളി സാധനമാണ് കേട്ടത്. എനിക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയത് കേട്ടോ. അടിപൊളിയായിട്ടുള്ള എനിക്കൊക്കെ അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ യൂസ് ആക്കുന്നുണ്ട്. ഞാൻ വീക്കിലൊക്കെ ഒരു പ്രാവശ്യമൊക്കെ യൂസ് ആക്കുന്നുള്ളൂ. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി റെഡി ഓരോരോ പാക്സ് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് എല്ലാ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് എല്ലാ ഇതും കൂടി നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല. അപ്പോൾ ഇതൊക്കെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നിങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് യൂസ് ആക്കാൻ പേടിയൊക്കെ ആണെങ്കിൽ ആദ്യം കയ്യിൽ ചെയ്ത ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല മസാജും ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പാക്കൊന്ന് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഇപ്പം നമുക്കൊരു 15 മിനിറ്റ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പെട്ടെന്നൊന്ന് ഉണങ്ങി കിട്ടും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഫേസിലും കൂടി ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഫേസിൽ തന്നെ അപ്ലൈ ചെയ്തില്ല എന്ന് പറയുന്നത്, ഫസ്റ്റ് ഞാൻ പാക്ക് ഫസ്റ്റ് സ്റ്റെപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫേസ് മൊത്തം നല്ല ഒന്ന് മസാജ് കയ്യിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം ഫേസിലും കൂടി നല്ല ഒന്ന് ഓൾറെഡി നമുക്കൊന്ന് മസാജും ചെയ്ത് കൊടുക്കാം. ഫുള്ളായി കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഒന്ന് ഫേസ് ഇതുവരെ കാണിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് വേറൊന്നുമല്ല. പിന്നെ ഇടുന്ന ഡ്രസ്സിങ് ആണെങ്കിലും ഞാൻ നിക്കാബാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഫേസ് കാണിക്കാറില്ല. പിന്നെ ഞാൻ പിന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പിന്നെ ഫാഷൻ ഡിസൈനിങ് എല്ലാം പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് ഇടുന്നത് കേട്ടോ. നല്ലവണ്ണം ഒന്ന് ഫേസ് മൊത്തം മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ കൈ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. താഴത്തേക്ക് ഇങ്ങനെ ആക്കരുത്, മേലേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ സൈഡ് ഉണ്ടല്ലോ നമ്മുടെ ഇത് കണ്ണിന്, ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ മസാജ് കൊടുക്കുക, ഇങ്ങനെ മസാജ് പേര് ഇതിവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഒരു ഏകദേശം ഒരു 15 പെട്ടെന്ന് ഉണങ്ങി കിട്ടും, നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഫേസിലും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം. നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാകും, നല്ലൊരു കളറും ഉണ്ടാകും, നല്ല ഗ്ലോ ആയിട്ടുണ്ടാകും. അപ്പം ഈ കറുത്ത പാടൊക്കെ ഉണ്ടല്ലോ കണ്ടില്ലേ, ചെറിയ ചെറിയ പിമ്പിൾസിൻ്റെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു വീക്കിൽ 3 തവണ ചെയ്ത് കൊടുക്കുക. ഒരു 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഫേസിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് മാറിക്കിട്ടും. നമുക്കൊരു 4-5 പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ. മൊത്തത്തിൽ പോയി കിട്ടണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 മന്ത് യൂസ് ആക്കുക. ഡെയിലി ചെയ്തില്ലെങ്കിലും വീക്കിൽ ഒരു 3 തവണയെങ്കിലും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 2-ാമത് സ്റ്റെപ്പ് ചെയ്തും കൂടി കഴുകി കളയാം. നല്ല ഉണങ്ങിയിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ടോ. അപ്പോൾ ഈ നമ്മുടെ ഇതുണ്ടല്ലോ ഹണി ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടലൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് നല്ല ഒന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. മൊത്തത്തിൽ ഞാൻ കഴുകി കളഞ്ഞിട്ടുണ്ട്, റിസൾട്ട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ റിസൾട്ട് കേട്ടോ. കൈത്ത് റിസൾട്ട് ഇതാണ്, കണ്ടില്ലേ, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ ഈ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയാൽ നമുക്ക് അടിപൊളി റിസൾട്ട് ആയിരിക്കും കിട്ടുക കേട്ടോ. അടിപൊളി റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഇപ്പം 2 കൈ കൊണ്ട് വെച്ച് കാണിച്ചു തരാം. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഈ ക്യാമറ കൂടെ പെട്ടെന്ന് അറിയാതെയാണ്, അല്ലാതെ ഇങ്ങനെ ചിലവർക്ക് പറയും രണ്ടും ഒരുപോലെ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ രണ്ടും ഒരുപോലെയല്ല, രണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ. അതെനിക്കറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫേസിലും കൂടി ഞാൻ വാഷ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ തുടച്ചാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരുന്നത്. ഈ പാക്ക് നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ, തേനും തക്കാളി മാത്രമാണല്ലോ, വേറൊന്നും ഇല്ലല്ലോ. ഇനി മധുരം ഉണ്ട് കൊണ്ട് ആരും എടുത്ത് കഴിക്കാനും നിൽക്കരുത്, നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആരും ഇനി കഴിച്ചിട്ട് ഇനി ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് ഇനി മൗത്ത് തേക്കാതെ ഇനി നമ്മുടെ എന്താണ് പറയുക കഴിക്കുകയും ചെയ്തത് കേട്ടോ. നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്, അടിപൊളി റിസൾട്ടാണ്. ഇതിനെ കൈ വാഷ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ കൈയും എൻ്റെ ഫേസും നല്ല കളറുണ്ട്, കണ്ടില്ലേ. ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തതാണ്, കഴുകി വാഷ് ചെയ്തിട്ട് വന്നതാണ്. എനിക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഇപ്പോൾ കഴുകി കളഞ്ഞപ്പോഴുള്ള ബ്രൈറ്റ്നസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ മാത്രം വീക്കിൽ ഒരു 3 തവണ യൂസ് ആക്കുക. യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാനും കറുത്ത പാടുകളൊക്കെ പോയി കിട്ടാനൊക്കെ സഹായിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതാണ് ഫൈനൽ റിസൾട്ട്. ഫേസ് മൊത്തത്തിൽ കാണിക്കാത്തതിനെ ഫേസ് കാണിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ. കണ്ടല്ലേ,
ഫേസിൻ്റെ റിസൾട്ട് തന്നെ ചെറിയ ചെറിയ പിമ്പിൾസ് എന്ന പാടുകളൊക്കെ ഉണ്ട്, അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇത് ഇങ്ങനെ ഒരു പാക്ക് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ എനിക്കും കൂടി യൂസ്ഫുൾ ആവും, നിങ്ങൾക്കും യൂസ്ഫുൾ ആവട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. പെയിൻ്റപ്പ് ചെയ്യാൻ പോകണ വീഡിയോസ് കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം ട്രൈ ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു കൊണ്ട് ട്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാൻ ഇനി പേടിയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലൊന്ന് ആദ്യം ടെസ്റ്റ് ചെയ്യുക, അതിന് ശേഷം മാത്രം നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഒരു സൈഡ് എഫക്റ്റ് ഈ പാക്കിന് ഇല്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള അടുക്കള ഉപയോഗിക്കുന്ന തക്കാളിയും പാലൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് തയ്യാറാക്കുന്നത്. ഇതിൽ എന്ത് സൈഡ് എഫക്റ്റ് ആണുള്ളത്? നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയാണല്ലോ ഇത്. അപ്പോൾ നമ്മൾ സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ കഴിക്കില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഫേസിന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മുടെ ഫേസിന് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, അടിപൊളി റിസൾട്ടാണ്. എൻ്റെ കൈ നിങ്ങൾ നോക്കി തന്നെ മനസ്സിലാവേണ്ടത്, ഈ കൈ ഓൾറെഡി കളറിടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ കളറിൽ കൂടി കുറച്ചും കൂടി ബ്രൈറ്റ്നസ് കൂടുമ്പോൾ കുറച്ചും കൂടി നല്ല കളറായിട്ട് തോന്നും കേട്ടോ. അതുപോലെ തന്നെ ഫേസ് നല്ല കളർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രൈറ്റ്നസ് കുറച്ചും കൂടി കൂടുതലാകും. അല്ലാതെ ഞാൻ ഫിൽറ്റർ ഇട്ടിട്ടില്ല, അതുപോലെ തന്നെ പൗഡർ ഇട്ടിട്ടില്ല, ക്രീം ഇട്ടിട്ടില്ല, ഒന്നും തന്നെ ഇട്ടിട്ടില്ല, മേക്കപ്പ് തന്നെ ചെയ്തിട്ടില്ല കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ട്രൈ ചെയ്യാൻ നിൽക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് ഇവിടെ എൻ്റെ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എൻ്റെ പുതിയ കൂട്ടുകാരാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ എടുക്കണം, അതുവരേക്കും ബൈ, താങ്ക് യു.